السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين، معلم البشرية من لدن حكيم خبير، وعلى آله الطيبين الطاهرين، وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون، حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لما شهدتم علينا؟ قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. صدق الله مولانا العظيم. والذي نفسي بيده من النعيم الذي تسألون عنه يوم القيامة، ظل بارد ورطب طيب وماء بارد، صدق رسول الله. يا من يرى مد البعول جناحها في ظلمة الليل البهيم الأليلي، ويرى عروق نياطها في نحرها والمخ في تلك العظام النحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. അർഹമുറാഹിമായ നാഥൻ, അവന്റെ സ്വാലിഹീങ്ങളായ ജനതയിൽ പാപികളായ പാവപ്പെട്ടവരായ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അർഹമുറാഹിമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ള ജീവിതം, സംശുദ്ധമായ ജീവിതം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമാവലികൾ അനുസരിച്ചുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബിന്റെ തോഴത്തിലും പ്രീതിയിലുമായി ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മെയും കുടുംബങ്ങളെയും റബ്ബു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളെല്ലാം റബ്ബു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ഫിർദൗസിന്റെ അഹലുകാരായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദൈവീകമായ കോടതിക്ക് മുന്നിൽ മാനവരെല്ലാവരും ചെന്നു നിൽക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് ഏതേത് സമയത്തും ചിന്തിക്കാൻ ഓർക്കാൻ വേണ്ടി നാം പഠിക്കുകയും പരിപൂർണമായ നിലയിൽ ആ വചനങ്ങൾ അറിയുകയും വേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവർക്ക് മുമ്പാകെ മാലിക്കു യൗമിദ്ദീനായി വന്നു നിൽക്കുന്ന ദിവസം, വിചാരണാ ദിവസത്തിന്റെ ഉടമാധികാരിയും പരമാധികാരിയുമായി അല്ലാഹു വന്നെത്തുന്ന ദിവസം, യാതൊരു മറയും യാതൊരു തർജുമാൻ പരിഭാഷകനെയും കൂടാതെ റബ്ബിന്റെ മുന്നിൽ വന്നെത്തുന്ന ആ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖാലു യാ റസൂലല്ലാ ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ. ഈ ഖുർആനിലെ ആയത്തുകളെല്ലാം കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം മാനവർക്ക് മുന്നിൽ വരുമെന്ന വചനം കേട്ടപ്പോൾ സ്വഹാബത്ത് പുണ്യനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ആ ദിവസം ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാഥനെ കാണുമോ, ഞങ്ങൾക്കവനെ കാണാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിനു പകരം ഒരു മറുചോദ്യമാണ് ഹബീബ് അവരോട് ചോദിച്ചത്. ഹൽ തുലാറൂന ഫീ റുഇയത്തി ശംസി ഫിൽ ഹീറത്തി ലൈസ ഫീ സഹാബത്തി. നട്ടുച്ച സമയത്ത് അന്തരീക്ഷം മേഘാവൃതമല്ലെങ്കിൽ, തെളിഞ്ഞ കാലാവസ്ഥയുള്ള ഒരു ദിവസത്തിന്റെ നട്ടുച്ച സമയത്ത് ഹൽ തുലാറൂന ഫീ റുഇയത്തി ശംസി, സൂര്യനെ ദർശിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ, സൂര്യനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ? ഇതുപോലെ മേഘാവൃതമായ കാലാവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടാകും. തെളിഞ്ഞ കാലാവസ്ഥയിൽ നട്ടുച്ച സമയത്ത് സൂര്യനെ കാണാൻ നിങ്ങൾ പ്രയാസപ്പെടുമോ? ഖാലു ലാ യാ റസൂലല്ലാ, ഉണ്ടാവില്ലല്ലോ, പ്രയാസമില്ലാതെ ആർക്കും വ്യക്തമായ നിലയിലായിരിക്കുമല്ലോ ആ ഗോളം. എങ്കിൽ കേൾക്കുക, ഫവല്ലദീ നഫ്സീ ബിയദിഹി ലാ തുലാറൂന ഫീ റുഇയത്തി റബ്ബികും, അതുപോലെ തന്നെ അത്രയും വ്യക്തമായ നിലയിൽ നിങ്ങളുടെ നാഥനെ നിങ്ങൾ കാണും, അതിന് യാതൊരു തടസ്സവും പ്രയാസവും ഉണ്ടാവുകയില്ല. ഫയൽ ഖൽബദ, അല്ലാഹു വരുമെന്നു മാത്രമല്ല ഓരോ അടിമകളെയും കണ്ടുമുട്ടിയിട്ട് ഫയഖൂലു ലഹു, ഓരോരുത്തരോടും അവൻ ചോദിക്കും, അലാ ഉഖിരിംക وأسودك وأزوجك وأسخر لك الخيل والإبلاء. നിന്നെ ഞാൻ അനുഗ്രഹിച്ചില്ലയോ, നിനക്ക് ഞാൻ കരുത്ത് തന്നില്ലയോ, ജീവിതത്തിന് വേണ്ട വിഭവങ്ങളെല്ലാം നിനക്ക് മുമ്പിൽ ഞാൻ സജ്ജീകരിച്ചു തന്നില്ലയോ, നിനക്ക് ഞാൻ ഇണയെ തന്നില്ലയോ, യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളെ നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നില്ലയോ? ഒട്ടകങ്ങളെയും കുതിരകളെയുമാണ് പറഞ്ഞത്. ഇന്നത്തെ വാഹനങ്ങളും അങ്ങനെ തന്നെ, ഒരു ചെറിയ കേബിളിന്റെ അല്ലെങ്കിൽ ചെറിയ ഒരു വയറിന്റെ ചെറിയ ഒരു കമ്പിക്കഷ്ണത്തിലാണ് നാം ജീവനർപ്പിച്ച് യാത്ര ചെയ്യുന്നത്.
അല്ലാഹു കീഴ്പ്പെടുത്തി തന്നു ആ ഇരുമ്പ് വസ്തു. അങ്ങനെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിനക്കു ഞാൻ കീഴ്പ്പെടുത്തി തന്നില്ലയോ? ഇതൊക്കെ കേൾക്കുമ്പോ ആ മനുഷ്യൻ അതെ അതെ റബ്ബെ, എല്ലാം തന്നു, എന്നിട്ട് എന്തേ നിനക്ക് പറ്റി? നിന്റെ കർമ്മരേഖയിൽ നന്മ കാര്യമായി കാണുന്നില്ലല്ലോ, നിനക്കെന്തു പറ്റി? ഇതുപോലെ എന്നെ കണ്ടുമുട്ടുമെന്ന വിശ്വാസം നിനക്കില്ലായിരുന്നോ? എന്നെ കണ്ടുമുട്ടേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന വിശ്വാസം നിനക്കില്ലായിരുന്നോ? തമ്പുരാനെ, ആ ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. നിന്റെ വചനങ്ങളും നിന്റെ പ്രവാചകന്റെ തിരുമൊഴികളും പ്രബോധകന്മാർ വന്ന് പറഞ്ഞു തന്നപ്പോ അതൊന്നും അത്ര കാര്യഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല തമ്പുരാനെ. ഈ ദിവസം ഇങ്ങനെ പച്ചയായി ഞാൻ കാണുന്നത് പോലെ, നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് പോലെ ഈ അവസ്ഥ ഇങ്ങനെ വരുമെന്ന ബോധം എനിക്കുണ്ടായിരുന്നില്ല റബ്ബേ. അതുകൊണ്ടാണ് ഈ അവസ്ഥ എനിക്കുണ്ടായത്. ഫയഖൂലുല്ലാഹു തബാറക വ തആല ഫഅന്നാ അൻസാക കമാ നസീതനി. നീ എന്നെ ദുനിയാവിൽ അവഗണിച്ചതുപോലെ, എന്റെ വചനങ്ങൾ കേട്ടപ്പോൾ അതിന് വേണ്ട വില കൊടുക്കാതെ എന്നെ നീ ദുനിയാവിൽ അവഗണിച്ചു. സൃഷ്ടാവായ എന്നെ നീ ദുനിയാവിൽ മറന്ന് ജീവിച്ചു. അതിനു പകരമായി ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്, നീ എന്നെ അവിടെ മറന്നതുപോലെ ഞാൻ ഇന്ന് നിന്നെ ഇവിടെ മറക്കുകയാണ്. എന്റെ ഔദാര്യങ്ങളോ എന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങളോ ഒന്നും നിനക്ക് തരൂല, നിന്നെ ഞാൻ വിസ്മരിക്കുകയാണെന്ന് അല്ലാഹു ഈ മനുഷ്യനോട് പറയുകയും ജഹന്നമിന്റെ പാറാവുകാരായ അല്ലാഹുവിന്റെ ഭടന്മാർ ഇവനെ കൈക്ക് കൂച്ചു വിലങ്ങിട്ട് നരകത്തിലേക്ക് തെളിച്ചുകൊണ്ടു പോവുകയും ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. എന്തൊക്കെ ചോദ്യങ്ങൾ? നാം വളരെ നിസാരമായി ഗണിക്കുന്ന, വളരെ ലഘുവായി ധരിച്ചു വച്ചിരിക്കുന്ന പലതും ചോദ്യത്തിന്റെ കൂട്ടത്തിൽ വരും. قال رسول الله صلى الله عليه وسلم മുത്തുനബി വിചാരണയുടെ ഗൗരവം പഠിപ്പിച്ചു തരുന്നു. വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അതേ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മിനൻ നഈമില്ലദി തുസ്അലൂന അൻഹു യൗമൽ ഖിയാമ. മഷറയിൽ അല്ലാഹുവിന്റെ കോടതിക്ക് മുമ്പാകെ മാനവർ ചെന്ന് നിൽക്കുമ്പോ, വിചാരണ നടക്കുമ്പോൾ അല്ലാഹുവിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കുമ്പോ, ആ നിഅമത്തുകളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ കൂട്ടത്തിലുണ്ടാകും. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി മിനൻ നഈമിൽ ലദീ തുസ്അലൂന അൻഹു യൗമൽ ഖിയാമ. ളില്ലുൻ ബാരിദുൻ വറുതബുൻ തയ്യിബുൻ വമാഉൻ ബാരിദുൻ. എന്തൊക്കെ? ളില്ലുൻ ബാരിദുൻ, നിനക്ക് തണൽ വിരിച്ചു തന്ന ഒരു മരം. ചൂടിൽ നിന്ന് നടന്നു പോകുമ്പോ താൽക്കാലികാശ്വാസത്തിന് വേണ്ടി ഒരു മരത്തിന്റെ തണലിൽ അല്പം തണുപ്പ് കൊള്ളാൻ വേണ്ടി നീ വിശ്രമിക്കാൻ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ലില്ലുൻ ബാരിദുൻ, നിനക്ക് നിഴലും തണുപ്പും സമ്മാനിച്ച ആ മരമുണ്ടല്ലോ, ആ നിഴലുണ്ടല്ലോ, ആ നിഴലിനെ കുറിച്ച് ചോദിക്കും. നീ ആ തണൽ മരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് ക്ഷീണം മാറ്റിയിട്ടടോ നീ എങ്ങോട്ടാ നേരെ പോയത്? അല്ലാഹു ചോദിക്കും. വറുതബുൻ ത്വയ്യിബുൻ, ഒരു നേരം നിന്റെ വായിലിട്ട് നീ കടിച്ച് ചവച്ച് തിന്ന കാരക്ക ഈത്തപ്പഴം. ചോദ്യം ഉണ്ടാവും. വമാഉൻ ബാരിദുൻ, ദാഹമുണ്ടായ സമയത്ത് നിന്റെ ദാഹത്തിന്റെ ശമനത്തിനായി നീ കുടിച്ച തണുത്ത വെള്ളം. എത്ര തവണ നീ ജീവിതത്തിൽ തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുടിവെള്ളത്തിന്റെ കാര്യമെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമായി നിന്റെ മുമ്പാകെ വരും. ആദ്യമായിട്ട് നിഅമത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു അനുഗ്രഹങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോ ആദ്യം ചോദിക്കുന്നത് എന്താ?
أول ما يسأل عنه يوم القيامة من النعيم الله سيد تنى أنكرهن على كريش الله شوديم تدن ندى ألم نسح لك جسمك ونرويك من الماء البارد ينكنا نعيرا روجيم تنى اللي ألم نسح لك جسمك നിന്റെ ശരീരത്തിന് ഞാൻ കരുത്ത് തന്നു ആരോഗ്യം തന്നില്ലേ വനുറുവിയക മിനൽ മായിൽ ബാരിദി ആവശ്യമുള്ള സമയത്തൊക്കെ ദാഹത്തിന്റെ ശമനത്തിന് നിനക്ക് ഞാൻ തണുത്ത ശുദ്ധജലം തന്നില്ലേ അതൊക്കെ നീ ഉപയോഗിച്ചിട്ട് ആ ദാഹം തീർന്ന സമയത്തെങ്കിലും എന്നെ നീ ഒന്ന് സ്മരിക്കാതെയല്ലേ ജീവിച്ചത് ഒക്കെ ചോദിക്കുമല്ലോ വെള്ളം മാത്രമല്ലല്ലോ ثم لتسألن يومئذ عن النعيم ശേഷം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും യൗമ ഇദിൻ റബ്ബിന്റെ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന ദിവസം അനിന്നഈം അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന സകലമാന അനുഗ്രഹങ്ങളെ കുറിച്ച് എത്ര അനുഗ്രഹം അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ എനിക്കും നിങ്ങൾക്കും കിട്ടിയ അനുഗ്രഹത്രേ ഒരു കൈയൊന്ന് ഇളക്കാൻ കയ്യിലൊരു വസ്തുവൊന്ന് പിടിക്കാൻ ഒരു അനുഗ്രഹം മതിയോ സഹോദരാ പോരാ ഈ കയ്യൊന്ന് ചുരുട്ടണമെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോശം ശരിയാകണം നിന്റെ അസ്ഥികൾ നിന്റെ നാഡി വ്യൂഹങ്ങൾ ഇതിനൊന്നും കുഴപ്പമില്ലാതിരിക്കുമ്പോഴാണ് കയ്യൊന്ന് കൂട്ടിപ്പിടിക്കാൻ സാധിക്കുന്നത് എത്ര അനുഗ്രഹം അപ്പ കിട്ടുന്നത് രുചികരമായ ആഹാരം നല്ല വിശപ്പുണ്ടാകുമ്പോൾ വായിക്ക് രുചിയോടുകൂടെ ഞാനും നിങ്ങളും കഴിച്ചിട്ട് നാം നമ്മുടെ ജോലികളിൽ ഏർപ്പെടുകയാ റബ്ബിന്റെ നിഅമത്ത് അപ്പോഴും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാ ആമാശയത്തിൽ ചെന്ന ഭക്ഷണം അതിന്റെ ചണ്ടിയും വേസ്റ്റും ഒരു ഭാഗത്തേക്കും അതിലുള്ള വൈറ്റമിനുകൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്യാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നത് എത്ര അനുഗ്രഹം വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ സൂറത്ത് ഇബ്രാഹീമിന്റെ 34-ാമത്തെ ആയത്തിൽ എന്നെയും നിങ്ങളെയും ഉടമസ്ഥനായ തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പടച്ചവൻ വആതാകും മിൻ കുല്ലി മാ സഅൽതുമു നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ടോ എത്ര ദ്വയരുന്നു ആവശ്യമുള്ളതേ പടച്ചവൻ തരുള്ളൂ റാസിഖായ ആദിലായ റബ്ബുൽ ആലമീനായ പടച്ചവൻ നമ്മൾ ഈ വാശി പിടിക്കുന്നൊക്കെ തരൂല പനി പിടിച്ച വയറിളക്കം പിടിച്ച കൊച്ചുകുട്ടി ബിരിയാണിക്ക് കരഞ്ഞാല് സ്നേഹനിധിയായ ഉമ്മ ആ കുട്ടിക്ക് കൊടുക്കൂല കൊടുക്കാൻ പാടില്ല ഇതുപോലെ നമ്മൾ അനവസരത്തിൽ അനാവശ്യ കാര്യങ്ങൾ ചോദിച്ചാൽ അന്ന് തരൂല ആവശ്യമുള്ളതോ വആതാകും മിൻ കുല്ലി മാ സഅൽതുമു നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ അത് നാവ് കൊണ്ടുള്ള ചോദ്യമല്ല വിശപ്പുണ്ടാകുമ്പോ നാവില്ലാത്തൊരു ചോദ്യം അന്നം വരട്ടെ ദാഹം ഉണ്ടാവുമ്പോ നാവ് കൂടാത്ത ഒരു ചോദ്യം വെള്ളം കിട്ടട്ടെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ പടച്ചവനെ സാമ്പത്തികമായി കുറച്ചു വേണം കാരണം അത്യാവശ്യമുണ്ട് അല്ലേ നമ്മുടെ പ്രകൃതി ചോദിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും പ്രകൃതി ആവശ്യപ്പെടുന്നത് ജീവിതത്തിനാവശ്യമായ ഘടകങ്ങൾ പ്രകൃതി ചോദിക്കുമ്പോ അല്ലാഹു തന്നുകൊണ്ടിരിക്കുക നമ്മൾ ഉറങ്ങുമ്പോ തരുന്നു ഉണർവിൽ തരുന്നു നടക്കുമ്പോ തരുന്നു ഇരിക്കുമ്പോ തരുന്നു കിടക്കുമ്പോ തരുന്നു ഏതേത് സമയത്തും ഞാൻ തരല്ലായിരുന്നു മോനെ വആതാകും മിൻ കുല്ലി മാ സഅൽതുമു നിങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ പ്രകൃതി ആവശ്യപ്പെട്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നല്ലോ അതെത്രയാ
എത്രയാണ് തന്നത്? വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ എണ്ണി കൃത്യമായി ഒന്ന് കണക്ക് നോക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ലാ തുഹ്സൂഹാ, എണ്ണാൻ പോലും നിങ്ങൾക്ക് സാധ്യമേ അല്ല. കോടിക്കണക്കിന് രൂപ എണ്ണാൻ പറ്റുമല്ലോ അല്ലേ? അല്ലാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ നോക്കിയാൽ, ലാ തുഹ്സൂഹാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് ഇന്നൽ ഇൻസാന ലളലൂമുൻ കഫാർ, നിശ്ചയം മനുഷ്യൻ നന്ദി കെട്ടവനും കനത്ത നിഷേധിയും തന്നെ. എന്താ മനുഷ്യൻ നന്ദി കെട്ടവനായത്? എന്താ കാഫിർ എന്നല്ല പറഞ്ഞത്, കഫാർ, ശക്തമായ നിഷേധി. പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, ഈ ആയത്തില് എനിക്കും നിങ്ങൾക്കും നമ്മെപ്പോലോത്ത സൃഷ്ടിയായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഗുണം ചെയ്താൽ, ഒരു സഹായം ചെയ്താൽ, ഒന്ന് നമ്മോട് കയ്യഴിഞ്ഞ് സഹായിച്ചാൽ, ഒരു മനുഷ്യൻ ആ സഹായിച്ച മനുഷ്യനോട് എത്രമാത്രം പ്രതിബദ്ധത നാം കാണിക്കും, കടപ്പാട് കാണിക്കും, നന്ദി കാണിക്കും അല്ലേ? ഒരു മനുഷ്യൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നമ്മെ നിരന്തരം സഹായിച്ചാല് ആ സഹായിച്ച വ്യക്തിയോട് എത്ര നന്ദിയും കടപ്പാടും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും, ഉണ്ടാകുമല്ലോ അല്ലേ? എന്നാൽ ഈ സഹായിച്ചവൻ വെറുതെ സഹായിച്ചതല്ല, ഒന്നുകിൽ മുമ്പെങ്ങാനും സഹായിച്ചതിനുള്ള പ്രത്യുപകാരമായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും നേട്ടം കണ്ടിട്ടായിരിക്കാം. ഒരു സത്യവിശ്വാസി മറ്റൊരുത്തനെ സഹായിക്കുമ്പോഴും ഭാവിയിൽ അവൻ നേട്ടം ചിന്തിക്കുന്നുണ്ട്, ലക്ഷ്യമാക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, സ്വമദീയത്തിന്റെ ഉടമയായ റബ്ബുൽ ആലമീൻ, യാതൊരു പകരവും ആഗ്രഹിക്കാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ, യാതൊന്നും പകരം നന്ദിയോ കടപ്പാടോ ബാധ്യതയോ ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ എണ്ണമറ്റ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് ആ റബ്ബിനെ ഒരു ദിവസത്തിലെ മിനിറ്റുകൾ പോലും ഓർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോ ഒരു പടപ്പിനോട് കാണിക്കുന്ന പ്രതിബദ്ധത പോലും പടച്ചവനോട് കാണിക്കുന്നില്ല അല്ലേ? ഒരു പടപ്പിന് ഒരു മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും റബ്ബുൽ ഇസ്സത്തിന് കൊടുക്കുന്നില്ല. ഇവൻ തന്നെയല്ലേ ലലൂമുൻ കഫാർ, ഇവൻ തന്നെയല്ലേ കനത്ത തമ്മാടി, കഫാറായ ആൾ, നന്ദി കെട്ടവനായ മനുഷ്യൻ ഇവൻ തന്നെയല്ലേ. അല്ലാഹു അത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ദുആ മാത്രം പോരാ, ഈ ബോധം നമുക്ക് വേണം, സദാ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അഞ്ചാണ്. ആ അഞ്ച് ചോദ്യങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കും ചോദ്യങ്ങൾ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലാ ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരു മനുഷ്യന്റെയും കാലുകൾ മുന്നോട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല, ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാത്ത നിലയിൽ. ഈ ചോദ്യം വരാതെ, ചോദ്യത്തെ അഭിമുഖീകരിക്കാതെ ഒരു പടപ്പിനും ഒരു മനുഷ്യനും അവന്റെ കാല് മുന്നോട്ട് എടുത്തു വെക്കാൻ പറ്റൂല. ദൈവിക കോടതിയുടെ പ്രതിക്കൂട്ടിൽ കയറി നിന്ന മനുഷ്യന് അവിടെ നിന്ന് കാലെടുത്തു വെക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ. ഏതൊക്കെയാണത്? അൻഉംരിഹി ഫീമാ അഫ്നാഹു, അല്ലാഹു ചോദിക്കും, മോനെ നിനക്ക് ഞാൻ ഇത്ര കാലം ആയുസ് തന്നില്ലേ, ഏത് കാര്യങ്ങളിലാണ് നീ ആ ആയുസ് നശിപ്പിച്ച് കളഞ്ഞത്, തകർത്ത് കളഞ്ഞത്? ആയുസിനെ കുറിച്ചാണ് ഒന്നാമത്തെ ചോദ്യം. ഫീമാ അഫ്നാഹു, എവിടെയാണ് ഈ ആയുസ് നശിപ്പിച്ചത്? അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും, ഫീമാ അബ്ലാഹു, ആ യുവത്വം എവിടെയാണ് ചിലവഴിച്ചത്? അപ്പൊ ആയുസും കരുത്തുമായി, എത്രയും ഒരുപാട് കാര്യങ്ങളായി അതിൽ തന്നെ പെട്ടു.
وعن ماله മൂന്നാമത്തെ ചോദ്യം രണ്ട് ചോദ്യം കഴിഞ്ഞു മൂന്നാമത്തെ ചോദ്യം വൻ മാലിഹി അവന്റെ ധനത്തെ കുറിച്ചാ സമ്പത്തിനെ കുറിച്ചാ മിൻ ഐനക്തസബഹു വഫീമ ഔഫഖഹു സാമ്പത്തിക മേഖലയിൽ രണ്ട് ചോദ്യം ഇരട്ട ചോദ്യം തടിയെ കുറിച്ച് ചോദിക്കുക ആയുസിനെ കുറിച്ച് ചോദിക്കുക വൻ മാലിഹി ധനത്തെ കുറിച്ച് രണ്ട് ചോദ്യം മിൻ ഐനക്തസബഹു എന്ന് വഫീമ ഔഫഖഹു എവിടുന്നേ ഉണ്ടാക്കി എവിടെയാ ചെലവഴിച്ചത് മിൻ ഐനക്തസബഹു പണം എവിടെന്നാ ഉണ്ടാക്കിയത് പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ധാരാളം ദാനധർമ്മം അങ്ങോട്ട് ചെയ്താല് ഞാൻ പടച്ചോന്റെ മുന്നിൽ കൈച്ചിലാകും എന്നാരും വിചാരിക്കണ്ട തട്ടിപ്പും വെട്ടിപ്പും എല്ലാവിധ ചൂഷണങ്ങളും നടത്തിയിട്ട് അങ്ങ് തടിച്ചു കൊഴുത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ഇത്ര എത്തീമ ഹാനഹുവിന് ഇത്ര അനാഥപ്പുള്ള കെട്ടിക്കാൻ ഇത്ര രോഗിക്ക് ഇത്ര ഞാൻ കഴിച്ചിലാകുന്നുള്ള ആത്മവിശ്വാസം വേണ്ട കാരണം സാമ്പത്തിക മേഖലയിൽ രണ്ട് ചോദ്യം മിൻ ഐനക്തസബഹു ആദ്യം അതാണ് ചോദിക്കുന്നത് എവിടുന്നാ മോനെ ഉണ്ടാക്കിയത് എവിടെന്നാ നീ ആ ധനം സമ്പാദിച്ചത് ധനം സമ്പാദിക്കുന്നിടത്തുള്ള മര്യാദ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലെ ധനാഗമന മാർഗം എന്ന വിഷയം ഇവിടെ പറഞ്ഞതാണ് അതിന് മര്യാദ ഉണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയല്ലേ ഇതൊക്കെ ഇപ്പൊ ഇന്ന് കച്ചവടത്തിന്റെ മേഖലയിലൊക്കെ ചിലരെ ഈമാൻ കണ്ടാല് ഭയങ്കര ഈമാനാണല്ലോ അവരെ പ്രൊഡക്റ്റ് ചെലവാകാൻ വേണ്ടി അതിന്മേൽ ഹദീസ് ഇപ്പൊ ഈ അജുവ ഈത്തപ്പഴക്കെ വരവുണ്ട് അതിൽ അറബിയിൽ തന്നെ ഹദീസ് എഴുതി വെച്ച നിലയിൽ കാണാം ഇതെന്താ ഇവരെ ചരക്കു പോണ അതിൽ റസൂലുള്ളാന്റെ വചനം കിടക്കട്ടെ എന്നിട്ടിത് പല ആളുകളും കൊണ്ടുപോകും അമുസ്ലിമീങ്ങളായ ആളുകൾ കൊണ്ടുപോകും ജൂതന്മാരെ കയ്യിൽ കിട്ടും എന്നിട്ട് ഈ നബി വചനം രേഖപ്പെടുത്തിയ കടലാസ് ഇവിടെ വീഴുക ഇന്നലെ ഞാനൊരു നോട്ടീസ് കണ്ടു നമ്മുടെ ഈ ടൗണില് ടൗണിലൊരു കട കലാരൂപങ്ങൾ വിൽക്കുന്ന കടയാ മോഹിനിയാട്ടത്തിന്റെ ഭരതനാട്യത്തിന്റെ ഡാൻസിന്റെ വസ്ത്രവേഷവിധാനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന വിൽപ്പന നടത്തുന്ന ഒരു കട പേരെന്താണെന്നറിയോ ആ കടയുടെ പേര് റഹ്മാൻ എന്ത് റഹ്മാൻ ഷോപ്പ് ഞാനിത് വിമർശിക്കാൻ വേണ്ടി പറയല്ല കുറ്റം പറയല്ലേ ഇവിടെ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ സഹോദരൻ എന്റെ പച്ചക്ക് പറഞ്ഞ മുസ്ലിംകാർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെയിരുന്നോ പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു മോനെ അള്ളാന്റെ പേരാ റഹ്മാന് അത് നിന്റെ ഈ വസ്തുക്കൾ വിൽക്കുന്ന കടക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോ അത് നല്ലൊരു പ്രതികരണം അല്ല വന്നത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദര നീ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം അള്ളാന്റെ പേര് ഒരു മനുഷ്യനിടുന്നതിന്റെ വിധി കിതാബിൽ കർമ്മശാസ്ത്ര കിതാബുകളിൽ ഫത്വഹുൽ മുഈനിലൊക്കെ ഉണ്ട് ഷാഹിൻ ഷാ ഹറാമാണ് ഇത് രാജാതിരാജൻ മലിക്കുൽ മുലൂക്ക് ഒരു മനുഷ്യൻ ഇടാൻ പാടില്ല അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്നയിലെ നാമങ്ങൾ ഇടാൻ തന്നെ അബ്ദു കൂട്ടിയിടണം റഹ്മാനെ എന്ന് വിളിക്കരുത് റഹീമേ എന്ന് വിളിക്കരുത് അബ്ദു കൂട്ടണം അതാണ് അതിന്റെ മര്യാദ ഞാൻ പറഞ്ഞതെന്താ പണം കിട്ടാൻ വേണ്ടി ധനാഗമന മാർഗത്തിന് വേണ്ടി ഇതൊക്കെ ഒരുതരം വേഷം കെട്ട ചില ആളുകൾ വാഹനത്തും എഴുതി കാണാം ഒലക്കം മുക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ അതിന്റെ ഫ്രണ്ടില് തവക്കൽ തു അലല്ല കാറിന്റെ പിറകില് ഹാദാമിൻ ഫള്ളി റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ വാഹന ഈ ബോധ്യവും ഈ വിശ്വാസമൊന്നും ആൾക്കുണ്ടാവില്ല ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബാറിലേക്ക് വന്ന കൂട്ടത്തിൽ ഒരു കാറ് പിറകിൽ എഴുതിയിട്ടുണ്ട് ഹാദാമിൻ ഫള്ളി റബ്ബി ഇതെന്റെ പടച്ചവന്റെ ഔദാര്യമാണ് ശരിയാണല്ലോ ആ ഔദാര്യം ഉണ്ടായതുകൊണ്ടാണ് തട്ടിമുട്ടില്ലാതെ ബാറിൽ ആ വണ്ടി ഓടിച്ചെത്തിയത് എന്നൊക്കെ മസ്അല കാണും ശരിയല്ല